നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലും രാജ്യത്ത് കുറഞ്ഞ പോളിംഗ്. രാഷ്ട്രീയ പാർട്ടികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. എന്താണ് ജനത്തിന്റെ മനസ്സിൽ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും BJP അടക്കം വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും പോളിംഗ് ശതമാനം വളരെ കുറവാണ്. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിലുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ വലിയ റോഡ് ഷോ വാരണാസിയിലുണ്ടായിരുന്നു. പ്രവർത്തകരെ ആവേശത്തിലാക്കി അദ്ദേഹം അവിടെയുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി UP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ രാഹുലും പ്രിയങ്കയും അടക്കം ചിലവഴിക്കുന്ന നമ്മൾ കണ്ടു. ഇന്ന് നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. അതും ഒരു വലിയ സംഭവമാക്കാൻ ഒരുങ്ങുകയാണ് BJP പ്രവർത്തകർ. ഇനിയുള്ള ഘട്ടങ്ങളും BJPക്കും ഇന്ത്യ മുന്നണിക്കും നിർണായകമാണ്. നമുക്കിതിൻ്റെയൊക്കെ അന്തിമ ഫലമറിയാൻ June 4 വരെ കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുംബൈയിൽ നിന്നാണ്. മുംബൈ ഇന്നലെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണ് 14 പേരാണ് മരിച്ചത്. ഏതാണ്ട് 100 ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡാണ്. 250 ടണ്ണോളം ഭാരമുണ്ട് അതിൻ്റെ തൂണുകൾക്കടക്കം. അത് അനധികൃതമായി, അതായത് എല്ലാ തരത്തിലുമുള്ള നിയമങ്ങൾ ലംഘിച്ചാണ് ഈ ബോർഡ് അവിടെ സ്ഥാപിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. 43 പേർ ചികിത്സയിലാണ്. ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു അപകടം അത് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റെയൊക്കെ സാഹചര്യം, ഇത്തരം അപകടം ഉണ്ടായത് എങ്ങനെ എന്നതൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണ് ട്രെൻഡ്സിലൂടെ. ആദ്യം KP അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഏതാണ്ട് 250 ടൺ ഭാരമുള്ള ഒരു ബോർഡാണ്, അതും പൂർണ്ണമായും നിയമങ്ങൾ ലംഘിച്ചു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പരാതി ഉയർന്നിരുന്നു, പക്ഷേ അധികൃതർ അത് ഗൗനിച്ചില്ല, അതിന് തിക്തഫലം അനുഭവിക്കുകയും ചെയ്തു. എന്താണ് ഇതിന് ശേഷമുള്ള ഭരണകൂടത്തിന്റെ പ്രതികരണം? രഞ്ജിത്ത്, ഈ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം, മൊബൈൽ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ അതിൻ്റെ ഭയാനകത എത്രത്തോളം എന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒന്നാണ്. രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു അനാസ്ഥയുടെ കൂടി അപകടം എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരുന്നു. കാരണം നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് ആ പ്രദേശത്തെ ഏതാണ്ട് 40 ഉയരത്തിൽ ഉള്ള ബോർഡുകൾ മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം എന്നുള്ളതാണ്. അവിടെയാണ് 120 ഉയരമുള്ള പടുകൂറ്റൻ ബോർഡ് എന്ന് തന്നെ പറയാം. കാരണം വലിയ ഇരുമ്പ് തൂണുകളും മറ്റുമാണ്, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 250 ടൺ ഭാരം വരുന്ന ഇരുമ്പ് തൂണുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ചിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ആണ് ശക്തമായ പൊടിക്കാറ്റിൽ തകർന്നു വീണത്. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു മുംബൈയിലെ ഘട്കോപ്പർ മേഖലയിൽ അടക്കം ഇങ്ങനെ ശക്തമായ പൊടിക്കാറ്റ് വീശിയത്. ഇതേ തുടർന്നാണ് പോലീസ് ഗ്രൗണ്ടിലെ പെട്രോൾ പമ്പിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന ബോർഡ് നിലം പതിച്ചത്. വൈകിട്ടായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം ആയിരുന്നു. പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുമൊക്കെയായി നിരവധി വാഹനങ്ങൾ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഓഫീസ് സമയത്തിന് ശേഷം ആളുകളും മറ്റുമൊക്കെ കൂടുതലായി പുറത്തിറങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഈ പൊടിക്കാറ്റ് വീശിയെങ്കിലും കൂടുതലായി ആളുകൾ സുരക്ഷിത ഇടങ്ങളിലേക്കൊന്നും മാറിയിരുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾക്കും മുകളിലേക്കാണ് ഈ പരസ്യ ബോർഡ് അതിവേഗം പതിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ ആഴം ഇത്രയും വർദ്ധിച്ചത്. 14 ആണ് ഈ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണ് അവിടെ. നമുക്കറിയാം, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇതൊക്കെ വെക്കുന്നതിന് ഗതാഗത സംബന്ധമായ നിരവധിയായ നിയമങ്ങളുണ്ട്. ബോർഡുകൾ എങ്ങനെ സ്ഥാപിക്കണം, എത്ര പൊക്കത്തിൽ വെക്കണം, എത്ര ഭാരം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം, ഏത് സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷമാണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറയുന്നത് ഇത് അനധികൃതമായി സ്ഥാപിച്ചതാണ് എന്നുള്ളത്. നമുക്കറിയാം, മുംബൈയുടെ പ്രത്യേകത രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം, ബിസിനസ്, രാഷ്ട്രീയ ബന്ധങ്ങൾ, പണത്തിന്റെ ആധിപത്യമൊക്കെ ഇതൊക്കെ തന്നെയാകാം ഒരുപക്ഷെ സ്വാഭാവികമായും ഇങ്ങനെ 14 ജീവൻ എടുത്തത് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. രഞ്ജിത്ത്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം അല്ലെങ്കിൽ വ്യാവസായിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശം കൂടിയാണ് മുംബൈ എന്ന് നമുക്കറിയാം. അവിടെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് ഉപമുഖ്യമന്ത്രി തന്നെയാണ് ഫട്നാവിസ് തന്നെയാണ് വ്യക്തമാക്കിയത്. പ്രാഥമികമായി പോലീസിന്റെ കണ്ടെത്തൽ അനധികൃതമായാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചത് എന്നത് തന്നെയാണ്. പക്ഷേ രഞ്ജിത്ത്, ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ ബോർഡുകൾ എന്നത് ഏത് പരസ്യ ഏജൻസിയുടേത് എന്ന്
എന്നതാണ്. കാരണം രാജ്യവ്യാപകമായി തന്നെ പരസ്യങ്ങൾ ചെയ്യുന്ന വലിയ ഭീമന്മാരായ ഏജൻസികൾ ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രാദേശികമായ പരസ്യ ഏജൻസികൾ ഉണ്ട്. ഇതിൽ ഏത് ഏജൻസിയുടെ ബോർഡാണ് എന്നത് അറിയേണ്ടതുണ്ട്. സാധാരണ ഇത്തരം ഫ്ലെക്സ് ബോർഡുകളൊക്കെ, പടുകൂറ്റം ഫ്ലെക്സ് ബോർഡുകളൊക്കെ സാധാരണ പരസ്യ ഏജൻസികളാണ്. ഏതെങ്കിലും സ്ഥാപനങ്ങൾ മറിച്ച് അവരുടെ പരസ്യത്തിന് വേണ്ടി സ്ഥിരമായി സ്ഥാപിക്കാറില്ല. ഈ പരസ്യ ബോർഡ് ആണ് ഇപ്പോൾ നിലം പതിച്ചത്. ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പരസ്യ ബോർഡ് എന്നതിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഈ നഗരപ്രദേശത്തിൽ ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു പരസ്യ ബോർഡ് സ്ഥാപിക്കണമെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രീയക്കാരെയും ഭരണകൂടത്തെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാകണം. മാത്രവുമല്ല, അവിടെ 40 അടി ഉയരത്തിലുള്ള ഒരു പരസ്യ ബോർഡെ സ്ഥാപിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത്രയും കാലം ആ ബോർഡ് അവിടെ നിന്നിട്ട് അധികൃതർ എന്തുകൊണ്ടത് ചോദ്യം ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അടക്കം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും ഇത്തരം പരസ്യ ബോർഡുകളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് ഒക്കെ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകാം. ഇത്തരം അപകടങ്ങൾ ഇതിനു മുമ്പും സംഭവിക്കാറുണ്ട് എങ്കിൽ പോലും ഈ 14 പേരുടെ ജീവൻ എടുക്കുന്ന ഒരു വലിയ അപകടമായി ഇപ്പോൾ ഇത് മാറി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ ഇപ്പോൾ ദാദർ, കുല്ല, മഹീം, ഗഡ്കോപ്പർ, മിലന്ത്, വിക്രോലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഇന്നലെ അതിശക്തമായ പൊടിക്കാറ്റ് മഴ പെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. താനെ, അതോടൊപ്പം തന്നെ ബദലാപൂർ, കല്യാൺ, ഉല്ലാസ് നഗർ മേഖലകളിലും ഇത്തരത്തിൽ കാറ്റ് വീശി. ഇതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലൊക്കെ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഒടിഞ്ഞു വീഴുകയും അങ്ങനെ ഗതാഗതം ഉൾപ്പെടെ താറുമാറാവുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ട്. എങ്കിലും വലിയൊരു അപകടം ഉണ്ടായത് ഗഡ്കോപ്പറിലെ ഈ ഫ്ലെക്സ് ബോർഡ് താഴെ വീണ്, അതായത് പരസ്യ ബോർഡ് താഴെ വീണ് ഉണ്ടായ അപകടം തന്നെയാണ്. അതിൽ രക്ഷാപ്രവർത്തനം തന്നെ നിരവധി ഉദ്യോഗസ്ഥരും ദ്രുതകർമ്മസേനയും ഒക്കെ, ദുരന്ത നിവാരണ സേനയും ഒക്കെ എത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയത്. പക്ഷേ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് ആയിരുന്നു, പരസ്യ ബോർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ദേഹത്ത് പതിച്ചപ്പോൾ തന്നെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ 70 പേർ ആണ് വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതിൽ ചിലരുടെ നില ഗുരുതരമാണ്. വലിയ ഭാരം ഉള്ള തൂണുകൾ ഉൾപ്പെടെയാണ് ഈ ബോർഡ് ദേഹത്തേക്ക് പതിച്ചത് എന്നതുകൊണ്ടാണ് പലരുടെയും നില ഗുരുതരമാകുന്നത്. സർക്കാർ എന്നാണ് അഭിലാഷ് മനസ്സിലാകുന്നത്. അത് ഈ പറഞ്ഞ പോലെ, അഭിലാഷ് പറഞ്ഞ പോലെ, പരസ്യ ഏജൻസി ആരെന്ന് കണ്ടെത്തണം. അവർ ഈ നിയമം ലംഘിച്ച് അവർക്ക് ഇങ്ങനെ ബോർഡ് വെക്കാനുള്ള അവസരം ആര് നൽകി എന്നത് കണ്ടെത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം വേണ്ടതുണ്ട്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൗരവമായി ഇതെടുക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ നടപടി ഇത്തരം ബോർഡുകൾക്കെതിരെ മുംബൈയിലെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. പ്രാദേശിക ഭരണകൂടവും വലിയ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അടിയന്തര ധനസഹായം എന്ന നിലയിലാണ് 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നീട് മന്ത്രിസഭ ചേർന്ന് കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒപ്പം ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നതാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണം. മാത്രവുമല്ല, ഇപ്പോൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ അപകടവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ ഉൾപ്പെടെ പുറത്തുവരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വിഷയത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെ നോക്കിക്കാണുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഒപ്പം ഈ പ്രദേശം എന്നത് വലിയ ജനസാന്ദ്രതയേറിയ, പൊതുവേ നമുക്ക് മുംബൈയുടെ സ്വഭാവം അറിയാം, അവിടെ ജനസാന്ദ്രത ഏറിയ പ്രദേശമാണ്. ഇത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് ആണ്, അതായത് വലിയ തിരക്ക് ഉണ്ടാകുന്ന ഒരിടത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. സ്വാഭാവികമായും ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിരവധി നിർമ്മാണ പ്രവൃത്തികൾ, അതോടൊപ്പം തന്നെ പടുകൂറ്റൻ പരസ്യ ബോർഡുകൾ ഒക്കെ മുംബൈ നഗരത്തിൽ ഇനിയും ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. പക്ഷേ അതിലേതൊക്കെയാണ് നിയമപരമായി നിൽക്കുന്നത്, അല്ലാത്തവ എന്ന് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുക അസാധ്യമാണ്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം പരസ്യ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ സമയമാണ്. പലപ്പോഴും പണ്ടൊക്കെ പോസ്റ്ററുകളും ചിത്രങ്ങളും ഒക്കെ പതിക്കുന്നതിനപ്പുറത്ത് ഇപ്പോൾ പരസ്യ ബോർഡുകളിലേക്ക് അടക്കം ഇത്തരം ഫ്ലെക്സുകൾ ഒക്കെ പതിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്കുണ്ട്. കേരളത്തിൽ പോലും അത് പ്രകടമാണ്. ഒരു പക്ഷേ കേരളത്തിലെ പോലും പല പരസ്യ ബോർഡുകളും ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ നിയമം അനുശാസി ഈ ഗഡ്കോപ്പർ അപകടം അത് ചെറുതല്ല, കേരളത്തിനും പാഠമാകേണ്ട ഒന്നാണ്. കേരളത്തിന് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളും ഇത് പാഠമാക്കേണ്ടതാണ്.